അപ്പൊ മച്ചാനെ, അപ്പൊ മില്ലുകാരൻ ഇന്ന് വട്ടവട വരെ പോവാ. മൂന്നാറിൽ നിന്ന് ശരിക്കും 44 കിലോമീറ്റർ ഉണ്ട് വട്ടവട വരെ. നമ്മളിപ്പോ നിൽക്കുന്നത് പാമ്പാടും ഷോല നാഷണൽ പാർക്കിന്റെ ഗേറ്റിലാണ്, ചെക്ക് പോസ്റ്റിലാണ്. അവിടെ നിന്ന് നമ്മുടെ പേരും രജിസ്റ്ററും എൻട്രി ചെയ്തിട്ട് വേണം നമ്മൾ അകത്തു കയറാൻ. അപ്പോൾ പോകുന്ന വഴിക്കത്തിൽ കാഴ്ചകൾ കാണാം. ഓക്കെ, നമ്മളിപ്പോ വട്ടവടയുടെ അങ്ങോട്ട് എൻട്രി ചെയ്തപ്പോൾ തന്നെ കീടുക്കൻ റിസോർട്ട് കേട്ടോ. മേടിച്ചെന്ന് നോക്കാം നമുക്ക് എന്ത് റിസോർട്ട്, നോക്കി എന്നാ ആംബിയൻസ് കേട്ടോ. കാരണം ആ ഓലയൊക്കെ മേഞ്ഞാൽ കീടുകിടുക്കൻ പൊളിച്ച് 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 ഇത് യുക്കാലി മരമാണിത്, യുക്കാലി നടത്തിപ്പെട്ട മരമാണിത്. ഇത് കൊള്ളാം, മേളി ഇനി എന്തു വേണം, കിടുക്കൻ എന്തുവരെ, ഇവിടെ എത്രയാണെങ്കിൽ മേളി പൊളിയായിരിക്കും. നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. പൊളിച്ചു മച്ചാനെ, പൊളിച്ചു മച്ചാനെ, പൊളിച്ച് പൊളിച്ച് എന്നാ വ്യൂ ആഹോ, എനിക്ക് വയ്യ തകർത്തില്ല. പൊളി 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 വീടി പൊളി, സൂപ്പർ 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 പൊളിച്ച് കിടുക്കൻ കിടുക്കൻ കിടുകിടുക്കൻ മച്ചാനെ. പേര് നമ്മളിപ്പോ സഹാരി മാരിയൻഡൽ ജംഗിൾ ജംഗിൾ റിസോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടുത്തെ വ്യൂ അപാരം തന്നെ കേട്ടോ. ഇവിടുത്തെ എല്ലാം ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടല്ലേ. ഗ്രാൻഡിസ് യുക്കാരി എടുത്തിപ്പെട്ട ഗ്രാൻഡിസ് എന്ന് പറഞ്ഞ മരം. ഓക്കെ, അങ്ങനെ ആ മരങ്ങൾക്കിടയിൽ, യുക്കാരി മരങ്ങൾക്കിടയിൽ രണ്ട് രൂപം എതിരങ്ങൾ മന്ദം മന്ദം അല്ലേ. നാരായണ ഊരായണ അല്ലേ. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വരിക. എനിവേ നൈസ്. ഇത് ഐ ലവ് മൂന്നാർ എന്ന് പറയുന്ന അവരുടെ എംബ്ലമാണ്. എനിവേ, ഗ്രാൻഡിസ് മരങ്ങൾക്കിടയിൽ കിടുക്കനൊരു റിസോർട്ട് അല്ലേ. എനിവേ കൊള്ളാം. എനിവേ നൈസ്. നമ്മളും ചെറിയ കാലം കൂടെയൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുക. ഇത് കഴിഞ്ഞ ദിവസം കിട്ടിയ പണിക്ക് നമ്മൾ കാലം കൂടെയൊക്കെ എടുത്ത് ചെറിയ മുന്നോട്ട് നീങ്ങുക. ഇത് 8 ഏക്കർ പ്രോപ്പർട്ടി അല്ലേ. ഈ കോട്ടേജിന് ചില പ്രത്യേകതകളുണ്ട്, മഡും കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം, എന്തുവായാലും ഒന്ന് കണ്ടേക്കാം. പിന്നെ കിടക്കൻ ആംബിയൻസ് ആണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ, യുക്കാലി മരങ്ങൾക്കിടയിലൂടെ മന്ദം മന്ദം, പാവം മില്ലുകാരൻ, മന്ദം മന്ദം പാവം മില്ലുകാരൻ, യുക്കാലി മരങ്ങൾക്കിടയിലൂടെ. എനിവേ, എന്താ ഇൻട്രസ്റ്റിംഗ് കേട്ടോ. എന്തുവല്ലേ, ഇതിനിപ്പോൾ ഇതിനകത്തൊരു ഒരു കിടുക്കൻ സംഭവം നടക്കുന്നുണ്ട്. കാര്യം കിയ വണ്ടിയുടെ ഒരു പുതിയ സാധനം കിടപ്പുണ്ട്. എനിക്ക് റിവ്യൂ ആണെന്നും അറിയത്തില്ല, എന്നാൽ ചുമ്മാ ഒന്ന് കാണിച്ചേക്കാം. നമ്മുടെ പിള്ളേർ ചങ്ക് പിള്ളേരെന്ന് കാണാം. പിന്നെ ഇവിടെ വന്ന് ഊഞ്ഞാലൊക്കെ ആണുള്ള സെറ്റ് ഫുൾ സെറ്റപ്പ് കേട്ടോ. സെറ്റപ്പ് പ്രോപ്പർട്ടിയാണ് എന്നോട് കഴിഞ്ഞാൽ ഫുൾ. മൂന്നാല് റോഡ് എങ്ങനെയാണ് ഇതിൻ്റെ മഡ് ഹൗസ് അല്ലേ. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് പറയാം. ഓക്കെ, അത് രണ്ടെണ്ണം മഡ് ഹൗസ്. ഓക്കെ, ഇതാണ് ആ കാണുന്നത്. നമ്മൾ കാണുന്നത് വുഡൻ ഫ്ലോറിലാണ്, മഡ് ഹൗസ് ആണ്. കാണുന്ന ഒരു വെറൈറ്റി ആംബിയൻസ് ആട്ടോ. നമ്മുടെ ഷോല പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ ബോർഡേഴ്സിലാണ് ഈ ഹോട്ടല്, ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്.
എനിവേ ഇൻട്രസ്റ്റിംഗ്. മേളിൽ കാണുന്ന രണ്ട് കോട്ടേജ് മഡ് ഹൗസിലാണ്, അത് വെറൈറ്റി ആട്ടോ. പിന്നെ അതിൻ്റെ ഫ്ലോറെല്ലാം വുഡൻ ഫ്ലോറുകളാണ്. അവിടോട്ടൊക്കെ പോകാനൊക്കെ തന്നെ അവിടെ കസ്റ്റമർ ഉണ്ട്. അങ്ങനെയൊക്കെ ഇടും ആംബിയൻസ് ആണ്. സി നമ്മളിപ്പോൾ ഇതിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ വട്ടവട ഈ പ്രോപ്പർട്ടിക്കകത്ത് ഇത് ഏതെന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. സി അങ്ങനെ കൊള്ളാം, വെരി നൈസ്. ഈ കാണുന്ന ഇത് മഡ് ഹൗസാണ്. മഡ് ഹൗസ് ഇതിൻ്റെ ഫ്ലോറൊക്കെ വുഡൻ ഫ്ലോറാണ്. അവിടെ എന്താ, അവിടെ ക്യാമ്പ് ഫയറാ? അവിടെ ക്യാമ്പ് ഫയറാ? ഏ പ്രൂഫ് കവേഡ് ആയിട്ടുള്ളത് അല്ലേ? കിട്ടിക്കണം ആംബിയൻസ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹോട്ടലുകളിൽ പോയിട്ടുണ്ട്. അതിൻ്റെ വിൻഡോസിൻ്റെ ഡിസൈൻ ആയാലും ഫ്ലോർ ഡിസൈൻ ആയാലും വെറൈറ്റി ഇപ്പോൾ പോകുന്നത് ഫയർ ഹൗസിലേട്ടാണ്. ഈ നമ്മുടെ ക്യാമ്പിങ് ഒക്കെ ചെയ്യുന്നത് നോക്കി എന്നാ വ്യൂ ആണ്. ഓരോ റൂമിനും അതിൻ്റെതായ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. വലിയ കാലേ കടഞ്ഞു. ഓ ഭയങ്കര ഭയങ്കര കൊള്ളാം. കിടക്കൻ റൂമാണ് ഇത്. ഫുള്ള് മഡേലാണ് ഈ ചെയ്തിരിക്കുന്നത് മൊത്തം. മഡ് ഹൗസ് മഴയാണെന്നാണ്. ഇതിനെ മുളയാണോ ഈ കെട്ടി വെച്ചേക്കുന്നത്? യുക്കാലി മരം കൊണ്ട് തന്നെ മാത്രമാണ്. ഗ്രാൻഡിസ് 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 എന്ന മരം കൊണ്ട് മാത്രമാണ് ചെയ്ത് വെച്ചിരുന്നത്. ഇതാണ് വുഡൻ ഹൗസ്. വുഡൻ ഇത് നമ്മുടെ ഫയർ ഹൗസ് അല്ലേ? ക്യാമ്പ് ഫയർ. യെസ് ക്യാമ്പ് ഫയർ ഏരിയ. പച്ചാനെ, അപ്പോൾ നമ്മൾ ഈ റിസോർട്ട് പൊളി കേട്ടോ. കാണാൻ റിസോർട്ട് അല്ല, പൊളി റിസോർട്ട് എന്ന് പറയുന്നത് ഇതാണ് റിസോർട്ട്. ഇന്ന് ഞാനിവിടെയാണ് താമസിക്കുന്നത്. ഇപ്പേ ശേഷം രാത്രിയിലെ ക്യാമ്പ് ഫയറും ശേഷം രാത്രിയിലെ ക്യാമ്പ് ഫയർ പിന്നെന്തുവാ പിന്നെ വരുന്നതുപോലെ ഈ ആംബിയൻസ് ഇത് പോയ വേറെ ലെവലാണ് കേട്ടോ. മച്ചാനെ, ഐ ലവ് മൂന്നാറിസം ത്തിന് സ്പെഷ്യൽ താങ്ക്സ്. ആൻഡ് റമീസേട്ടിന് പ്രത്യേകം സ്പെഷ്യൽ താങ്ക്സ്. അതിലേക്കാളും വലിയൊരു ടീമുണ്ട് ഇവിടെ, നമ്മുടെ ഫെബിൻ ചേട്ടൻ. പുള്ളിക്കാരനാണ് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയെ പറ്റി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന്. ഞാൻ കയറി വന്നപ്പോൾ തന്നെ എന്തായാലും ഒന്ന് നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. എനിവേ ഫെബിൻ ചേട്ടൻ പൊളിയാണ്. അതോടൊപ്പം മില്ലുകാരനും അതിലും വലിയ പൊളിയാണ്, പൊളിച്ച്. എനിവേ വീഡിയോ കണ്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി മച്ചാൻ വീണ്ടും വരും, മില്ലുകാരൻ വീണ്ടും വരും. ഓക്കെ, ബൈ.